മണ്ണാർക്കാട് എടത്തനാട്ടുകരയിൽ ആറംഗ സംഘം വീടുകയറി അമ്മയെയും സഹോദരി പുത്രിയെയും ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച യുവാവ് വധശ്രമക്കേസിൽ അറസ്റ്റിൽ. കൊച്ചുമകളെയും തന്നെയും സംഘം മർദ്ദിച്ചതെന്ന പരാതി നാട്ടുകൾ പോലീസ് രേഖപ്പെടുത്താത്തതിനെ തുടർന്ന് യുവാവിൻ്റെ അമ്മ രാത്രി മണ്ണാർക്കാട് കോടതിയിലെത്തി. അമ്മയുടെ മൊഴിയെടുക്കാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകി. എടത്തനാട്ടുകര ചിരട്ടക്കുളം ആലംകുന്ന് മേലാത്ര രുക്മിണിയാണ് വ്യാഴാഴ്ച രാത്രി മണ്ണാർക്കാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയത്. ആലംകുന്നിൽ വാടകയ്ക്കാണ് രുക്മിണിയും മകൻ ഷാജിയും രുക്മിണിയുടെ കൊച്ചുമകളും താമസിക്കുന്നത്. ബുധനാഴ്ച രാത്രി ഷാജിയും രുക്മിണിയും തമ്മിൽ കുടുംബക്കാരും സംസാരിക്കുന്നതിനിടെ അവർ താമസിക്കുന്ന വീട്ടിലേക്ക് ആറംഗ സംഘം അതിക്രമിച്ചു കയറി. അകത്ത് കയറിയവർ എന്തിന് ഉറക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ച് വടി ഉപയോഗിച്ച് തന്നെ അടിക്കുകയും 17-കാരിയായ കൊച്ചുമകളെ പിടിച്ചു തള്ളുകയും ചെയ്തുവെന്ന് രുക്മിണി പറഞ്ഞു. തടയാൻ ശ്രമിച്ച മകൻ ഷാജിയെയും ആക്രമിച്ചു. അമ്മയെയും സഹോദരി പുത്രിയെയും ആക്രമിക്കുന്നത് തുടർന്നപ്പോൾ ഷാജി മടവാളെടുത്ത് വീശിയതിനെ തുടർന്ന് ആക്രമിക്കാനെത്തിയവരിൽ ചിലർക്ക് പരിക്കേറ്റെന്നും ആത്മരക്ഷാർത്ഥമാണ് ഷാജി മടവാൾ വീശിയതെന്നും രുക്മിണി പറഞ്ഞു. പിന്നെ അവരുടെയും എൻ്റെ കുട്ടികളുടെ കൂടെയും കുടുംബകാര്യം പറയുകയായിരുന്നു. അതിൻ്റെ താഴത്തുനിന്ന് അവർ കള്ളൊടിച്ച് വന്നുകൊണ്ട് എന്താർക്ക് തിരക്കെന്ന് വെച്ചു. തിരക്കുണ്ടായി ഞാൻ പറഞ്ഞു ഞങ്ങൾ കുടുംബകാര്യം പറയുന്നു പറഞ്ഞു. അതിൽ അവർ വടിയും പൊട്ടിച്ചു തന്നു. അവരാറ് പേരുണ്ടായിരുന്നു. അതിൽ 4 പേരൊക്കെ മനസ്സിലായിരുന്നു. 2 പേരാരാന്നിട്ട് മനസ്സിലായിട്ടില്ല. അതിലടി കഴിഞ്ഞു. ഞങ്ങളെ ഇനിയും എൻ്റെ മോളെ കുട്ടീനെയും തച്ചു. അപ്പോൾ അതിന് രക്ഷ തന്നപ്പോൾ ഉമ്മൻ്റെ അടുത്ത് മിന്നി അതാരെ മേലെ തട്ടിയെന്നുള്ള പറഞ്ഞു. സംഭവത്തിൽ എടത്തനാട്ടുകര മടത്തൊടി മനോജ് കുമാറിന് തലയ്ക്കും സുഹൃത്ത് സുരേഷ് ബാബുവിൻ്റെ കൈപ്പത്തിക്കും പരിക്കേറ്റു. പരിക്കേറ്റവരുടെ മൊഴി പ്രകാരമാണ് ഷാജിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തത്. ഷാജിയെ കോടതി റിമാൻഡ് ചെയ്തു. താൻ വ്യാഴാഴ്ച പുലർച്ചെ നാട്ടുകൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും മൊഴിയെടുക്കാനോ പരാതി രേഖപ്പെടുത്താനോ പോലീസ് തയ്യാറായില്ലെന്ന് രുക്മിണി പറഞ്ഞു. രാത്രി വരെ പോലീസ് സ്റ്റേഷനിൽ കാത്തിരുന്ന രുക്മിണി തുടർന്ന് അഭിഭാഷകൻ സുരേഷ് മുഖേനയാണ് കോടതിയെ സമീപിച്ചത്. രാത്രി 10 മണിക്ക് ചേംബറിലെത്തിയ ജഡ്ജി രുക്മിണിയുടെ മൊഴിയെടുക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ചു. വൈകുന്നേരത്തെ വന്നപ്പോൾ SI സാറിനോട് പറഞ്ഞിരുന്നു പരാതി നിങ്ങൾക്ക് പരാതി തരാം ഇവിടെ കയറി എന്നിട്ടല്ലേ അവർ കാട്ടിയത് നിങ്ങൾക്ക് പരാതി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ ചെന്ന് നേരത്തെ ചെന്ന് പരാതി പറയുമെന്ന് എഴുതിയിട്ടില്ല. പരാതി പറയാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും SI സാറ് പോയി. പിന്നെ ഞാൻ നിന്ന് ആരും എന്നോട് ചോദിച്ചില്ല. ഞാൻ പറഞ്ഞില്ല പറയാൻ പറ്റിയില്ല. എത്ര മണി വരെ നിന്നു പോയിട്ട്? വൈകിട്ട് ഞാൻ 6:30 ഞാൻ മുസേരി ഇങ്ങോട്ട് വരുന്നത്. വൈകിട്ട് 6:30 ഇങ്ങോട്ട് വന്നു. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.